ബ്രഹ്മപുരം വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു ഖരമാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ഇരുനൂറ്റി അൻപത് കോടി അനുവദിച്ചു മേയർ അഡ്വക്കേറ്റ് എം അനിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷം മേയർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം അടുത്ത മാസം ചർച്ചയ്ക്ക് വരും വിവരങ്ങളുമായി ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിൽ ഇന്ന് ബഡ്ജറ്റ് അവതരണവും നടന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മാലിന്യ നിർമ്മാർജ്ജനത്തിന് മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ബഡ്ജറ്റ് എന്നാൽ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനവും വലിയ ബഹളത്തിൽ തന്നെയാണ് കലാശിച്ചത് ബഡ്ജറ്റ് പ്രഖ്യാപനം ഡെപ്യൂട്ടി മേയർ നടത്തുന്നതിനിടയിൽ പ്രതിപക്ഷം അത് യു ഡി എഫിന്റെയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും എല്ലാം കൗൺസിലർമാർ വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തി പ്രധാനമായും ഈ കൊച്ചിയിലെ പിടിച്ചു ബ്രഹ്മപുരം പുകയുമായി ബന്ധപ്പെട്ടും അവിടെ നടന്നിട്ടുള്ള കരാർ മാലിന്യ സംസ്കരണ കരാറുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളും എല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയായിരുന്നു അവിടെ പ്രതിപക്ഷത്തിന്റെ ബഹളം ഉണ്ടായത് തുടർന്ന് ഈ ബഹളത്തിനിടയിലാണ് ബഡ്ജറ്റ് പാസ്സാക്കുകയും ചെയ്തത് പിന്നീട് മേയർ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ നൽകുന്ന ബഡ്ജറ്റാണ് കൊച്ചി നഗരസഭ അവതരിപ്പിച്ചത് എന്ന് വ്യക്തമാക്കി മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൃത്യമായി തന്നെ ഫണ്ട് വകയിരുത്തിക്കൊണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയുള്ളതുമാണ് ബഡ്ജറ്റ് എന്ന് മേയർ ആവർത്തിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി കൊച്ചി കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയവും ചർച്ചയാകുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടും മേയർ പ്രതികരിച്ചു ഈ അവിശ്വാസ പ്രമേയം അതിനെ നഗരസഭയിലെ ഭരണപക്ഷം ഭയക്കുന്നില്ല എന്ത് വരുന്നു എന്ന് കാണട്ടെ ആരെല്ലാം പിന്തുണക്കുമെന്ന കാണാനുള്ള അവസരം കൂടിയായാണ് തങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് മേയർ പ്രതികരിക്കുകയും ചെയ്തു അതിനുശേഷം കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്ര സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് യാതൊരു മുൻ ധാരണയും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാത്ത ബഡ്ജറ്റാണ് കൊച്ചി കോർപ്പറേഷനിൽ അവതരിപ്പിച്ചത് എന്ന കാര്യമാണ് പലതും പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഈ കൊച്ചി നഗരസഭ മേയർക്കെതിരായ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ ആ അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് പങ്കുവയ്ക്കുകയും ചെയ്തു സ്വതന്ത്ര അംഗങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടി വിജയിക്കാൻ കഴിയും അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ വലിയ തോതിൽ കൊച്ചിയിൽ ബ്രഹ്മപുരം വിഷയം കത്തി നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കൊച്ചി നഗരസഭയുടെ ബജറ്റ് അവതരണവും നടന്നത് അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ബഹളത്തിൽ തന്നെയായിരുന്നു കലാശിച്ചത്